മലബാറിലെ പ്രധാന ആതുരാലയമായ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രദേശത്ത് ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. നിലവിൽ ദേശീയപാതയിൽ ബസ് ഇറങ്ങി മെഡിക്കൽ കോളേജിലേക്ക് നടന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും എത്തുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 119 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ മെഡിക്കൽ കോളേജിലേക്ക് കണ്ണൂർ നഗരത്തിൽ നിന്നും 30 കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്ന് 10 കിലോമീറ്ററും പയ്യന്നൂരിൽ നിന്നും 13 കിലോമീറ്ററും ദൂരമുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാത പയ്യന്നൂർ തളിപ്പറമ്പ് നഗരങ്ങളിലൂടെ കടന്നുപോകുന്നില്ല. എന്നാൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് തൊട്ടുമുന്നിലൂടെയാണ് പാത കടന്നുപോകുന്നത്. മലബാർ മേഖലയിൽ ദേശീയപാതയോരത്തുള്ള ഏക മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ ഈ പ്രദേശത്ത് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നും കണ്ണൂർ, കാസർഗോഡ്, വയനാട് തുടങ്ങിയ ജില്ലകളിലെ ജനങ്ങൾ ചികിത്സക്കായി എത്തിച്ചേരുന്ന ഇവിടെ ബസ് സ്റ്റാൻഡ് അനിവാര്യമാണെന്നും ഇത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേർന്ന ജനങ്ങൾക്ക് ഏറെ ഉപകരിക്കുമെന്നുമാണ് വാദം. 2000-ലേറെ ജീവനക്കാർ ഉൾപ്പെടെ പ്രതിദിനം 5000-ലേറെ ആളുകളാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് എത്തിച്ചേരുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അധീനതയിലുള്ള ആ സ്ഥലത്ത് 2 പതിറ്റാണ്ട് മുൻപേ പണിത കൂറ്റൻ മഴവെള്ള സംഭരണി കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. എന്ന് മാത്രമല്ല, കൊതുക് വളർത്തു കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ്. മഴവെള്ള സംഭരണിയുടെ ദേശീയപാതയോരത്തെ തിട്ടപൊളിച്ചാൽ എളുപ്പത്തിൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാമെന്നാണ് മെഡിക്കൽ കോളേജ് ജീവനക്കാരും പൊതുജനങ്ങളും ഒരുപോലെ പറയുന്നത്. ആരോഗ്യവകുപ്പിൽ നിന്നും സ്ഥലം ലീസിന് വാങ്ങി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നും ഇതിലൂടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രാക്ലേശവും ടൗണിന്റെ വികസനം സാധ്യമാകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.